തൃശൂരിൽ സഹോദരിയുടെ വിവാഹത്തിന് വായ്പ ലഭിക്കാതെ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സ്വർണമോ പണമോ താൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പ്രതിശ്രുത വരൻ നിതിൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. വിവാഹത്തിൽ നിന്ന് പിന്മാറില്ല എന്നും പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടാണ് വിവാഹം ഉറപ്പിച്ചതെന്നും വരൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. മാതൃഭൂമി ന്യൂസ് വാർത്തയെ തുടർന്ന് വിപ്പിന്റെ കുടുംബത്തിന് സഹായവുമായി വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും രംഗത്തെത്തിയിരിക്കുകയാണ്. വിപിൻ സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടി ബാങ്ക് ലോണിന് അപേക്ഷിച്ചിരുന്നു. പക്ഷേ വീടിൻ്റെ സ്ഥലത്തിൻ്റെ അളവ് 2 സെൻറ്റോളം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ലോൺ ലഭിച്ചിരുന്നില്ല. ഇതിൻ്റെ ഒരു മനോവിഷമം ഉണ്ടായിരുന്നു. നമ്മോടൊപ്പം രാജഞ്ജയ പല്ലഞ്ചേരിക്കാണ്. ഇത് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായിട്ട് എങ്ങനെ പറഞ്ഞിരുന്നു? സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുടുംബമാണ്. 2 സെൻറ്റ് സ്ഥലമേ ചെറിയൊരു വീടാണ് ഉള്ളത്. 26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഈ നാട്ടുകാർക്കൊക്കെ ആളെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. നന്നായി കുടുംബം നോക്കുന്ന പയ്യനാണ്. എന്നോട് പറഞ്ഞത് പെങ്ങളുടെ വിവാഹത്തിന് ശേഷം തിരുവനന്തപുരത്ത് നല്ലൊരു ജോലി തയ്യാറായിട്ടുണ്ട്. പിന്നെ കോവിഡ് കാലഘട്ടത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ല. സാധാരണഗതിയിലുള്ള സാധാരണക്കാർക്ക് ബുദ്ധിമുട്ട് നേരിട്ടതുപോലെ ഇവർക്കും നേരിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു മരണം സംഭവിച്ചതിന് ശേഷം ഒരുപാട് സഹായങ്ങൾ വാഗ്ദാനവുമായി പലരും എത്തിയിട്ടുണ്ട്. ഈ സഹോദരിയുടെ വിവാഹത്തിന് വേണ്ട സ്വർണം നൽകാനായും പലരും എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ യാതൊരു വിധത്തിലുള്ള ഒരു സമ്മർദ്ദങ്ങളൊന്നും മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും ഈ ഒരു വിഷയമായി ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്കിവിടെ എത്തിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെയല്ലേ, മാനസിക സംഘർഷത്തിലേക്കൊന്നും പോകേണ്ട സാഹചര്യം ഉണ്ടായതുവരെ മനസ്സിലാക്കിയിട്ടില്ല. തലേദിവസം വരെ അല്ലെങ്കിൽ മരിക്കുന്നതിന് കുറച്ച് നേരം മുമ്പ് വരെ പോലും വളരെ സന്തോഷവാനായിട്ടാണ് ഞാൻ ആളെ വിപിനെ കണ്ടത്. ഒരു മരണത്തിലേക്ക് പോകുന്ന ലക്ഷണമൊന്നും വിപിനെ ഞാൻ കണ്ടില്ല. പൊതുവെ ശാന്തശീലനാണ് ആള്. ഒരുപാട് പേര് സഹായിക്കാൻ, നാട്ടുകാർ തന്നെ ഒരുപാട് സഹായിക്കാൻ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഒരു വിഷമം എന്ന് പറഞ്ഞത് ആള് പോയതിനു ശേഷമുള്ള സഹായമാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നത്. അത് പിന്നെ നമ്മുടെ നാട്ടുകാർ അത് ചെയ്യുന്നത് ഇനി ആരും ഇങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാവരോടും പറഞ്ഞ് പരസ്പരം ചർച്ച ചെയ്ത് ബന്ധപ്പെട്ടവരൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളായിട്ട് ഇത് മാറ്റാൻ ഉപയോഗിക്കണം. അതിനുവേണ്ടിയും കൂടിയിട്ടാണ് നാട്ടുകാർ ഇത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്നത്. സഹോദരിയെ വിവാഹം കഴിക്കാനായി നിന്നിരുന്ന ഈ വിവാഹം നിശ്ചയിച്ചിരുന്ന നിതിനാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു വിഷമമുള്ളതായിട്ട് വിപിൻ പറഞ്ഞിരുന്നോ? വിഷമില്ല. അവൻ എന്നോട് പറഞ്ഞത് ഞങ്ങൾ കാലത്ത് ആ ദിവസം കാലത്ത് സഹോദരന്റെ ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഹാപ്പി ആയിട്ടിന് പോയത്, ഇന്ന് പോയ ബാങ്കിൽ പോയി പൈസ കിട്ടും, അതെടുത്തിട്ട് വേണം സ്വർണ്ണം എടുക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് പോയ ആളാണ്. അപ്പോൾ ഹാപ്പി ആയിട്ടിന് പോയത്. പിന്നെ ഒരു ഉച്ചയായപ്പോൾ അമ്മ വിളിച്ച് എന്നോട് പറഞ്ഞു അവനെ വിളിച്ചിട്ട് കിട്ടണില്ലേ മോനെ, മോനൊന്ന് വിളിച്ച് നോക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വരാമ ഞാൻ അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വന്ന്. ഞാൻ അവിടെ എത്തിയപ്പോൾ എത്തിയപ്പോഴേ ഇവർ വിളിച്ച് പറഞ്ഞു. ഈ സ്വർണത്തിൻ്റെ കാര്യം എന്തെങ്കിലും സംസാരിച്ചു? അവളെ അച്ഛനില്ലാത്ത കുട്ടിയല്ല സാർ. അപ്പോൾ പിന്നെ എങ്ങനെയായാലും നമ്മൾ ഒന്ന് മേടിക്കണം എൻ്റെ കുറ്റാണ്. എത്ര വർഷമായി ഈ ഒരു ആലോചന? ഞങ്ങൾ ശരിക്കും പറഞ്ഞപ്പോൾ 2 വർഷം ആയിട്ട്. ഇനിയിപ്പോൾ എന്താണ്, ഇപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ദാരുണമായ സംഭവം ഉണ്ടായി, ഇനിയും നിങ്ങൾ ഈ വിവാഹത്തിൽ തന്നെ കുറച്ച് ഉണ്ട്? അതിപ്പോൾ ഞങ്ങളുടെ ഇതിൽ പറയണ 41 കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ 41 കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ജനുവരി ഞാൻ പോകാൻ നിന്നിരുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പോകാമെന്നാണ് ഇനിയിപ്പോൾ വിചാരിക്കുന്നത്. ഇനി വിവാഹം കഴിഞ്ഞിട്ട് മടങ്ങി പോകുള്ളൂ പോകുള്ളൂ. ഇത്തരത്തിൽ ഒരു ദാരുണമായ സംഭവം ഉണ്ടായി, പക്ഷേ അതിൽ യാതൊരു വിധത്തിലും പണം ചോദിക്കുകയോ സ്വർണം ചോദിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്യാനായി ഉറപ്പിച്ചിരുന്ന ആൾ നമ്മോടൊപ്പം പറഞ്ഞത്. എന്തായാലും ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാനില്ല, വിവാഹം നടത്തും, ഈ കുട്ടിയെ തന്നെ വിവാഹം കഴിക്കും എന്നാണ് അദ്ദേഹവും വ്യക്തമാക്കുന്നത്.